കോൺഗ്രസ് വിട്ട് പി സി ചാക്കോ ഇടതുപക്ഷത്തേക്കെന്ന് സൂചന. ശരത് പവാറുമായി പി സി ചാക്കോ കൂടിക്കാഴ്ച നടത്തും. നേരത്തെ ഇതേക്കുറിച്ച് ചാക്കോയോട് ചോദിച്ചപ്പോൾ കിട്ടിയ പ്രതികരണം ആദ്യമൊന്ന് കാണാം. അതിനുശേഷം ഏതാണ്ട് സ്ഥിരീകരണമാകുന്ന ഈ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് പോകാം. ഒരു പ്രിൻസിപ്പിൾഡ് പൊളിറ്റിക്സിൽ വിശ്വസിച്ച് നിന്ന ഒരാളാണ് ഞാൻ. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുമായി ധാരണ ഉണ്ടാക്കാൻ മുൻകൈ എടുത്തൊരു കോൺഗ്രസ്സുകാരനാണ് ഞാൻ. ശ്രീ എ കെ ആന്റണിയും ഞാനും കൂടിയാണ് 1980 ഇ എം എസ് നമ്പൂതിരിപ്പാടിനെ കണ്ടതും. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും കോൺഗ്രസും കൂടെ യോജിച്ച് പ്രവർത്തിക്കേണ്ടതാണെന്ന് തീരുമാനിച്ചു. കോൺഗ്രസിൽ ഒരുപാട് എതിർപ്പുണ്ടായിരുന്നു. നമ്പൂതിരിപ്പാടുമായി കണ്ട് സംസാരിച്ച് ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉണ്ടാക്കിയ രണ്ട് പേര് ശ്രീ ആന്റണിയും ഞാനുമായിരുന്നു. പിൽക്കാലത്ത് ആന്റണിയും കൂട്ടരും ഇടതുപക്ഷ മുന്നണിയോട് വലിയ മതിയായ കാരണങ്ങളൊന്നുമില്ലാതെ യാത്ര പറഞ്ഞപ്പോഴും ഞാൻ പോവില്ല. ഞാൻ എടുത്തൊരു നിലപാടിൽ ഞാൻ ഉറച്ചു വന്നു. പിന്നെ വളരെ കാലത്തിന് ശേഷം ഇന്ദിരാഗാന്ധിയുടെ മരണത്തിന് ശേഷം രാജീവ് ഗാന്ധി പഴയ കോൺഗ്രസ്സുകാരെല്ലാം യോജിക്കണമെന്ന് പറഞ്ഞപ്പോഴാണ് അന്ന് ശ്രീ ശരത് പവാറിന്റെ നേതൃത്വത്തിൽ ഞങ്ങളുടെ പാർട്ടി ദേശീയ തലത്തിൽ ഒരു തീരുമാനമെടുത്ത് ഞങ്ങൾ കോൺഗ്രസിലേക്ക് വന്നത്. അന്നേ പറഞ്ഞതിലെല്ലാം ഒളിപ്പിച്ചിരുന്നു പി സി ചാക്കോ. പ്രശാന്ത് രഘുവംശം ചേരുന്നു. പ്രശാന്ത്, എൻ സി പിയിലേക്കുള്ള യാത്ര ഏതാണ്ട് ഉറപ്പിക്കാമോ? എന്തായാലും ആ ഒരു രീതിയിലേക്ക് തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. അന്ന് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് രാജിവെക്കുന്നു എന്ന് പ്രഖ്യാപിച്ചപ്പോൾ പലതരത്തിലുള്ള അഭ്യൂഹങ്ങൾ ഉയർന്നിരുന്നു. പി സി ചാക്കോ ബി ജെ പിയിലേക്ക് പോവുകയാണോ? പ്രത്യേകിച്ച് അന്ന് യാക്കോബായ സഭയുടെ പ്രതിനിധികളെല്ലാം ദില്ലിയിലെത്തി ചർച്ചയൊക്കെ നടക്കുന്ന ഒരു സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ ബി ജെ പിയിലേക്ക് പോകുമോ എന്നുള്ള വലിയ ആശങ്കയും ഒക്കെ അന്ന് ഉയർന്നിരുന്നു, അഭ്യൂഹങ്ങൾ ഉയർന്നിരുന്നു. പക്ഷേ പി സി ചാക്കോ തന്നെ അന്ന് അത് നിഷേധിക്കുകയും ബി ജെ പിയുമായി ഒരു തരത്തിലും കൈകോർക്കില്ല എന്ന് ഏഷ്യാനെറ്റ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ പി സി ചാക്കോ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇടതുപക്ഷത്തേക്ക് പോകാനുള്ള സാധ്യത പി സി ചാക്കോ തള്ളിക്കളഞ്ഞിരുന്നില്ല. താൻ 2-3 ദിവസത്തിനുള്ളിൽ ഒരു തീരുമാനം പ്രഖ്യാപിക്കും എന്നതായിരുന്നു അന്ന് പി സി ചാക്കോ വ്യക്തമാക്കിയിരുന്നത്. എന്തായാലും പി സി ചാക്കോ പിന്നീട് നാട്ടിലേക്ക് മടങ്ങി, അതിനുശേഷം ദില്ലിയിലേക്ക് ഇപ്പോൾ തിരിച്ചെത്തിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. പി സി ചാക്കോ ശരത് പവാറിനെ കാണാനാണ് ദില്ലിയിലേക്ക് ഇപ്പോൾ തിരിച്ചെത്തിയിരിക്കുന്നത്. ശരത് പവാർ കാണാനുള്ള താല്പര്യവും പ്രകടിപ്പിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ എൻ സി പി നേതാക്കൾ അന്ന് വ്യക്തമാക്കിയത് പി സി ചാക്കോ ശരത് പവാറുമായി സംസാരിച്ച് ഈ വിഷയത്തിലുള്ള തീരുമാനം എടുക്കും എന്നതാണ്. എന്തായാലും ദേശീയ തലത്തിൽ നേരത്തെ ശരത് പവാറുമായി അടുത്ത് പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയാണ് പി സി ചാക്കോ. അതുകൊണ്ട് തന്നെ എൻ സി പിയുമായി ചേർന്ന് നിൽക്കാൻ പി സി ചാക്കോയ്ക്ക് ഒരു തരത്തിലുള്ള തടസ്സവും ഉണ്ടാവില്ല. പക്ഷേ കേരളത്തിൽ ഈ ഒരു നീക്കത്തിലൂടെ പി സി ചാക്കോയ്ക്ക് ഇടതുപക്ഷത്തേക്ക് അല്ലെങ്കിൽ ഇടതു പാർട്ടികളുമായി അടുക്കാം എന്നതാണ് പ്രത്യേകത. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ എന്തായാലും പി സി ചാക്കോ ഇടതുപക്ഷത്തേക്ക് നീങ്ങുന്നു എന്നുള്ള സൂചനകൾ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ഒരുപക്ഷേ ശരത് പവാറുമായുള്ള ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പി സി ചാക്കോ തന്റെ നിലപാട് പരസ്യമായി തന്നെ പ്രഖ്യാപിച്ചേക്കും. എന്തായാലും ഇടതുപക്ഷ പാർട്ടികളുമായി ചേർന്ന് നിന്നുകൊണ്ട് ചില മണ്ഡലങ്ങളിലെല്ലാം പി സി ചാക്കോ പ്രചാരണത്തിലുൾപ്പെടെ ഇറങ്ങാനുള്ള സാധ്യത ഇപ്പോൾ തള്ളിക്കളയാൻ കഴിയുകയില്ല. അതുകൊണ്ട് കോൺഗ്രസിൽ വലിയ പൊട്ടിത്തെറി ഇപ്പോൾ തുടരുമ്പോൾ കോൺഗ്രസ് വിട്ട ഒരു നേതാവ് കൂടി ഇടതുപക്ഷത്തിന് പിന്തുണ പ്രഖ്യാപിക്കാനുള്ള സാധ്യതയേറുകയാണ്. ജിമ്മി, ശരി. പക്ഷേ